بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد ഈ ലോക്ക്ഡൗൺ കാലയളവിൽ ചില പ്രത്യേക ഇളവുകളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് നമ്മുടെ ആരാധനാലയങ്ങൾ തുറക്കപ്പെടുമ്പോൾ പള്ളികളിലേക്ക് ജമാഅത്തിനായി പുറപ്പെടുന്ന നാം ഓരോരുത്തരും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായി പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, ആരോഗ്യവകുപ്പും വിദഗ്ധ ഡോക്ടർമാരും നിർദ്ദേശിക്കുന്ന പ്രതിരോധ നടപടികൾ അനുസരിക്കൽ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ തൻ്റെ ഫതാവൽ കുബറയിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നതായി കാണാം. ജമാഅത്തിനായി മറ്റും പള്ളികളിലേക്ക് പുറപ്പെടുമ്പോൾ ചിലപ്പോൾ മാസ്ക് ധരിക്കേണ്ടി വരും. ഈ മാസ്ക് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് അത് സുജൂദിൻ്റെ സ്വീകാര്യതയ്ക്ക് വല്ല പ്രശ്നവുമുണ്ടോ? ഇല്ല എന്നതാണ് ഷാഫിഈ മദ്ഹബ് പറയുന്നത്. കാരണം ഷാഫിഈ മദ്ഹബിൽ സുജൂദ് ചെയ്യുന്ന സമയത്ത് മൂക്ക് വെക്കുക എന്നത് സുന്നത്താണ്. എന്നാൽ ആ സുന്നത്ത് ചെയ്യുമ്പോൾ മൂക്ക് മറക്കാതെ വെളിവാക്കി വെക്കലാണ് സുന്നത്ത് എന്നും പറയുന്നുണ്ട്. അതിന് നേരെ എതിർ ചെയ്യുന്നത് കറാഹത്തുമാണ്. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ വെളിവാക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവിടെ കറാഹത്ത് വരികയില്ല എന്നും ഫുഖഹായിൻ്റെ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു വിഷയം വരുന്നത്, ജമാഅത്തിനായി സഫ് കെട്ടുമ്പോൾ ഒരു സഫുകൾക്കിടയിൽ തന്നെ ആളുകൾക്കിടയിൽ ഗ്യാപ്പ് വരുന്നു എന്ന വിഷയമാണ്. അതുപോലെ തന്നെ ഓരോ സഫുകൾക്കിടയിൽ, മുന്നിലെയും പിന്നിലെയും സഫുകൾക്കിടയിലും സാധാരണ ഉള്ളതിലും അല്പം കൂടുതലായി ഗ്യാപ്പുകൾ വരുന്നുണ്ട്. അനിവാര്യ ഘട്ടങ്ങളിൽ അകലം പാലിച്ചുകൊണ്ട് സഫ് കെട്ടാമെന്ന് ഫുഖഹ വ്യക്തമായി പറയുന്നതായി കാണാം. ആ സമയത്ത് ജമാഅത്തിൻ്റെ രൂപത്തിലുള്ള കറാഹത്ത് അവിടെ വരികയില്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഇനി ചെറിയ പള്ളികളോ മറ്റോ ആണെങ്കിൽ ഗ്യാപ്പുകൾ ഇടുമ്പോൾ ചിലപ്പോൾ പള്ളിയുടെ പുറത്തേക്കും സഫുകൾ കെട്ടേണ്ട അവസ്ഥ വരുന്നു എങ്കിൽ, പള്ളിയായി വഖഫ് ചെയ്യാത്ത സ്ഥലത്തേക്ക് നമ്മുടെ സഫുകൾ പോകുന്നു എങ്കിൽ, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇമാം പള്ളിയിലും മഅ്മൂം പുറത്തുമായാൽ ദൂരം അവിടെ 300 മുഴത്തേക്കാൾ കൂടാൻ പാടില്ല എന്നതാണ് മസ്അല. പള്ളിയുടെ ഉള്ളിൽ തന്നെയാണെങ്കിൽ അവർക്കിടയിൽ വലിയ ഗ്യാപ്പുകൾ വരുന്നത് കൊണ്ട് പ്രശ്നമില്ല. പള്ളിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ 300 മുഴത്തേക്കാൾ അകലം കൂടാൻ പാടില്ല എന്ന വിഷയം വരുന്നുണ്ട്. ഇമാമ് പള്ളിയിലും മഅ്മൂമിങ്ങളിൽ ചില ആളുകൾ പള്ളിയുടെ പുറത്തേക്കുമായി സഫ് കെട്ടുകയാണ് എങ്കിൽ, അവിടെ 300 മുഴത്തെ പരിഗണിക്കേണ്ടത് പള്ളിയിൽ നിന്ന് പുറത്തായ അവസാനത്തെ സഫ് മുതലാണ്. പള്ളിയിലേക്ക് നാം പോകുമ്പോൾ വളരെ പ്രധാനമായി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഹൗദിൽ നിന്ന് ഉളു എടുക്കാതിരിക്കുക എന്നതാണ്. ഏറ്റവും നല്ലത് വീടുകളിൽ നിന്ന് തന്നെ ഉളു എടുത്തുകൊണ്ട് പോകുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായ രൂപം. അതിന് പ്രത്യേകം കൂലിയുമുണ്ട്. മാനപ്പെട്ട ഇമാം മുസ്ലിം ബുഖാരി റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം, ഒരു മനുഷ്യൻ വീടുകളിലോ അല്ലെങ്കിൽ അങ്ങാടികളിലോ വെച്ച് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാളും 20 ചൊല്ലുവാനും പ്രതിഫലം ജമാഅത്തായി നിസ്കരിക്കുന്നതിന് ഉണ്ട്. 20 ചൊല്ലുവാനും എന്ന് പറഞ്ഞാൽ 23 to 30 ഇടയിലുള്ള അക്കമാണ്. അത് 25 അല്ലെങ്കിൽ 27 ഇരട്ടി പ്രതിഫലം എന്നൊക്കെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുകയാണ്, ഒരാൾ ഉളു എടുക്കുകയും നല്ല രൂപത്തിൽ ഉളു നന്നാക്കിയെടുത്ത് പിന്നീട് പള്ളിയിലേക്ക് പോകുകയും ചെയ്തു. അവൻ പള്ളിയിൽ പോയത് നിസ്കരിക്കാനെന്ന ഉദ്ദേശത്തിലാണ്. എന്നാൽ അവൻ്റെ ഓരോ ചവിട്ടടിക്കും ഓരോ സ്ഥാനങ്ങളും അവന് ഉയർത്തപ്പെടുന്നതാണ്. അവനിൽ നിന്ന് ഓരോ തെറ്റുകളും അള്ളാഹു തആല മായ്ച്ചു കളയുന്നതാണ്, ഏതുവരെ അവൻ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതുവരെ. അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ഉളു എടുത്ത് നാം പോകുമ്പോൾ നമ്മുടെ ഓരോ പ്രതിഫലം കൂടുകയും ചെയ്യും, ഓരോ തെറ്റുകളും അള്ളാഹു തആല നമ്മിൽ നിന്ന് മായ്ച്ചു കളയുകയും ചെയ്യും. അതുകൊണ്ട് പരമാവധി വീടുകളിൽ നിന്ന് തന്നെ നാം ഉളുവെടുത്ത് പോകുകയാണെങ്കിൽ ആത്മീയപരമായും ഭൗതികപരമായും നമുക്ക് നേട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പള്ളിയിൽ പോയി ആരാധന നിർവഹിക്കുക, അത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു തആല ഈ മഹാമാരിയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖിഹി സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.